ഹലോ എല്ലാവർക്കും സിയ പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എറണാകുളത്തോട്ട് പോകണം കേട്ടോ. സിബി ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എറണാകുളത്ത് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ജോസ്റ്റോക്കിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഒരു വിഷുവിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സാരി കൊടുത്ത് സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. സഹദ അവിടെ റെഡി ആയിട്ടുണ്ട്. സബിയും ഏകദേശം നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സബിയനെ വേണം, സബി അവിടെ റെഡിയാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ നേരെ കണ്ടിട്ട് വായോ. ഓക്കെ, നമുക്ക് നേരെ വീടിലോട്ട് പോവാം. ഞങ്ങളുടെ വണ്ടി വരുന്നു. ഞങ്ങള് ചായ കുടിച്ചിട്ട് കുറേ ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇപ്പൊ ഏകദേശം ചാവക്കട കഴിഞ്ഞു. സബിയെ പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത്. വെയിലായിട്ട് ഞങ്ങൾ കാറിലെ ഗ്ലാസ് മറിച്ചതായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് ഞങ്ങൾ ചായ കുടിച്ച് കയറി വണ്ടിയിൽ. ഞാനും സാധനങ്ങൾ നല്ലൊരു ഉറക്കുറങ്ങി. പെണീറ്റ് ബാബയ്ക്ക് പാല് കൊടുത്തപ്പം ഭയങ്കര ദാഹം. അപ്പം ഇതുകൊണ്ട് ജ്യൂസ് വാങ്ങാൻ നിർത്തതായിരുന്നു. അപ്പം അതുകൊണ്ട് സാർ ജ്യൂസ് ആയിട്ട് വരുന്നു. ഞാനൊരു സമൂസ കഴിച്ച് ഇപ്പം പാല് ജ്യൂസ് കുടിക്കട്ടെ. തണുപ്പ് കുറവല്ലുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ എത്തി, റൂമിലെത്തി. ഞാൻ മരുന്ന് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട്. ഇനി ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ താഴെ ഞങ്ങൾക്ക് ഇവിടെ റൂം അറേഞ്ച് ചെയ്ത് തന്നു. അതുകൊണ്ട് ഞങ്ങൾ റൂം അടിച്ചുകൊണ്ട് തന്ന കയറി. സബിയനൊന്ന് സബിയ ഭയങ്കര കനസിലാണ്. സബിയക്ക് പാലൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ആക്കിയിട്ട് ഞങ്ങള് താഴോട്ടൊക്കെ ചെല്ലും. ഷൂട്ടിന് ഫുഡ് കഴിക്കാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കണം. ഓ, ചുണ്ടിന് വളരെ കരിയല്ല മച്ചോണേ. കുളിച്ചപ്പോൾ എൻ്റെ കരച്ചിലാണ് നിങ്ങൾ കള്ളത്തി. ഓ, തണുക്കണമ്മ പിള്ളക്ക്. ചുണ്ടറി ഉമ്മിൻ്റെ ചുണ്ടറി പെണ്ണിന് തണുക്കണമ്മ. ഓ ബോ അച്ചോ. ആ ഇല്ല, പോട്ട് പോട്ട് പോട്ട്. ഓ, തണുക്കണ പിള്ളക്കോ. ഇല്ലല്ലോ, പോട്ട് പോട്ടടാ. നമ്മൾ കുളിച്ചു, ഇനി ഡ്രസ്സൊക്കെ മാറണം, ചുന്തിരി മോളാവണം. ആ ടാറ്റാ. യെസ്, അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇനി ഞങ്ങൾ താഴോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. സബി അത് അവിടെ കിടക്കേണ്ട. അത് റെഡിയായി. അപ്പം ഞങ്ങൾ പോട്ടെ, ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അയ്യോ അമ്മയാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളവിടെ ചെന്നിരുന്നപ്പം ഫുഡിൻ്റെ സ്ഥലം കുറച്ച് അപ്പുറത്തായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഇവിടെ ഇരുന്നോളാം. അങ്ങനെ പ്രൊഡക്ഷൻ്റെ ആളുകളെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഇവിടെ എത്തിച്ചു തന്നു. ഒത്തിരി സന്തോഷം കേട്ടു. പക്ഷേ എനിക്കിവിടെ ഒത്തിരി നന്ദി പറയണം. കാരണം എന്താ പറയുക, മറ്റേ വലിയ ഏതോ സെലിബ്രിറ്റികളെ പോലെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്തത്. എന്നിട്ട് ഫുഡ് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവസാനം ഞങ്ങൾ എന്താ പറയുക, ബേബിക്ക് പാലൊക്കെ കൊടുത്തു. പാല് കൊടുത്തിട്ടില്ല കേട്ടോ. പാല് ഞങ്ങൾ റെഡിയാക്കി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാനാണ് ആദ്യം മേക്കപ്പ് ചെയ്തത്. അങ്ങനെ മേക്കപ്പ് വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദബി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു പിറകിയിരുന്നിട്ട്. അപ്പം ഞാനിങ്ങനെ നോക്കും. സഹദാണ് പിടിച്ചിട്ടിരുന്നത് സബിന് അത്രയും സമയം. അവള് ഉറക്കത്തിലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കും. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടു. ഇതുകൊണ്ട് അടിപൊളിയായി ലുക്ക്. ഇനിയും ബാക്കി പണികളുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ചെയ്യാൻ പോകണം. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്ത് വന്നിട്ട് ജബിയൊക്കെ പാല് കൊടുക്കുന്നതാണ് കേട്ടോ. കൊച്ചിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, അതാണ് ഒരു സത്യം.
എന്നെ തിരിച്ചറിയണില്ല ഏട്ടാ, മേക്കപ്പ് ഇട്ടിട്ട് ഇവര് ഞങ്ങൾ സാരി എടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു രണ്ട് റൗണ്ട് ഉണ്ടെന്ന്. അപ്പം രണ്ടാമത്തെ റൗണ്ടിൽ സെറ്റ് സാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ എൻ്റെ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഈ സാധനം എടുത്തിട്ടു. അങ്ങനെ എടുക്കൊള്ളാമോ? സാധാരണ ഡ്രസ്സ് മാറിയില്ല, ലുങ്കി മാറ്റിയിട്ട് പാൻറ്റാക്കി ഞാൻ ഇങ്ങനെ ആക്കിട്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വന്നു. ഹെയർ ചെയ്യാനിരുന്നതാണ് കേട്ടോ ഇത്. ഈ ചേട്ടനാണ് ഹെയർ ചെയ്തിരുന്നത്. ഹെയർ ചേട്ടൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഹെയറൊക്കെ ചെയ്ത് തന്നു ചേട്ടൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം അങ്ങനെ ഞാൻ കെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് കെട്ടാൻ അറിയില്ല, കാരണം എനിക്ക് ഒറ്റയ്ക്ക് മുടി മുടിയാൻ അറിയില്ല ഗൈസ്. അപ്പോൾ എനിക്കിങ്ങനെ സൈഡ് രണ്ടും പിന്നീടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് സ്വീറ്റ് പറഞ്ഞാലും നമ്മൾ ബീബിനൊക്കെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, കാരണം സൈഡിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അവരുടെ കയ്യിലൊക്കെ കൊടുത്ത് ഇങ്ങനെ ഞാൻ ഹെയറൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടി അടിപൊളിയാവായിരുന്നു. അങ്ങനെ ഒരുങ്ങി സുന്ദരിയായി ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് ആരോ നമ്മുടെ ഫാൻസൊക്കെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇങ്ങനെ ഞാൻ ഹായ് ഒക്കെ പറയുകയാണ്. അങ്ങനെ ചേട്ടൻ എന്നോട് മുടിയൊക്കെ പിന്നെ സുന്ദരിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഞാനങ്ങനെ മിറർ ചേട്ടൻ കയ്യിൽ തന്നെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് കാണാനായിട്ട്. ആ ഈ ബാക്കിൽ നമ്മൾ ഈ കോട്ട് ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് നമസ്കാരം പറയുന്ന ആരാന്നറിയാമോ? അതാണ് ഇപ്പം ഈ അടുത്ത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ട്രാൻസ് ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്തപ്പോൾ ഒരു പുതിയൊരു അഡ്വക്കേറ്റ് വന്നില്ലേ, അഡ്വക്കേറ്റ് പത്മലക്ഷ്മി ആളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മേക്കപ്പും എല്ലാം റെഡി ആയിട്ട് ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. അന്ന് ഷൂട്ടിന് പോകുന്ന സമയത്ത് അവിടെ ചെറിയൊരു അടിയൊക്കെ ഉണ്ടായിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷോക്ക് വെച്ച പേരിൻ്റെ പേരിൽ കുറച്ച് അടിയൊക്കെ ഉണ്ടായി. അതിനൊക്കെ ശേഷം ആ പേരൊക്കെ മാറ്റി ചേഞ്ച് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഷോക്ക് കയറുന്നത്. അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അടിപൊളിയായി ഷോ മുന്നോട്ട് പോയി, എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷോക്ക് പോകുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. Thank you so much, thank you so much, thank you. Please, you should be guys all on watching for the ZIYA PETALS YouTube page. Please, we want ZIYA PETALS, we want subscribe together for the ZIYA PETALS. Please, keep. Thank you so much. You all have very best order, lots of love. Thank you. Hi. യെസ്, അപ്പം നമ്മുടെ കൂടെ ആരാ ഉള്ളതെന്നാ കാണിച്ചു തരട്ടെ. എന്തെങ്കിലും രണ്ടു പറയോ, എന്തെങ്കിലും അയ്യോ സൂപ്പർ ചേച്ചി. എവിടെ ചേട്ടൻ? ആ
ഇല്ല. അങ്ങനെ പാക്കപ്പായി ഷൂട്ട് കഴിഞ്ഞു. നമ്മുടെ ഷോയുടെ ഹോസ്റ്റ് ചെയ്ത് ചേട്ടനായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ വിചാരിച്ചു വീഡിയോ ഓക്കെ വളരെ ഭയങ്കര രസമുള്ള ഒരു നിമിഷമായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി ഇവരെയൊക്കെ ഇഷ്ടമാണ്. ഒപ്പം തന്നെ ഏഷ്യാനോടൊപ്പം തന്നെ പ്രോഗ്രാം ചെയ്ത് വളരെ സന്തോഷമായി. എന്തായാലും ഹാപ്പി വിഷു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഷോ കഴിഞ്ഞു, എല്ലാവരും പാക്കപ്പായി. അപ്പോൾ ഞങ്ങൾ വേഗം റൂമിൽ ചെന്ന് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കോഴിക്കോടേക്ക് പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തുകൊണ്ട് കുപ്പായൊക്കെ മാറ്റി റെഡിയായി. ഞാൻ ഡ്രസ്സ് മാറില്ല കേട്ടോ, വണ്ടിയിലായതുകൊണ്ട് ഞങ്ങൾ തന്നെ പോകുന്നു. ജസ്റ്റ് മേക്കപ്പൊക്കെ മാറ്റി മുടിയൊക്കെ ഒന്ന് വാരിക്കട്ടി. ജെബിയൻ്റെ പാലൊക്കെ റെഡിയാക്കി. ഓ കരയാതും ചെല്ലമ്മ. സോ അതോടെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്തു, ഞങ്ങൾ പോവാണ്. ടാറ്റാ, ബൈ ബൈ.